بسم الله الرحمن الرحيم യെസ്വയെ സബദരിപ്പിക്കുന്ന വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആൻ റമളാൻ ക്യാമ്പയിൻ الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار صدق الله العلي العظيم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدرك آدرنيا رايا پندد المار بهمانيا رايا كائرنا بالمار رشدا کر سنیحن دیگل آیا امم بنگن مار أهل سنة والجماعة لكرمتير رايا پرورتقر سهلت قلت അള്ളാഹു ഈ പരിശുദ്ധ വേദിയിൽ ഒത്തുകൂടിയതുപോലെ കുടുംബസമേതം സ്നേഹജനങ്ങൾ ഒന്നിച്ച് സുഖലോക സ്വർഗത്തിൽ കൂടാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. ഈ പുണ്യ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിക്കുന്നതിന് അധ്വാനിച്ച, പ്രവർത്തിച്ച, സഹായിച്ച, സഹകരിച്ച എല്ലാവരെയും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി ആദരിക്കുമാറാവട്ടെ. നമ്മോട് മരിച്ചു പിരിഞ്ഞ് കബറിൽ കടക്കുന്ന പലരും അള്ളാഹുവേ അവരെ കബർ ജീവിതം സന്തോഷകരമാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്ത് വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആൻ എല്ലാ വർഷവും നമ്മുടെ സംഘടനാ നേതൃത്വം ഈ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി റമളാനിൻ്റെ മുന്നൊരുക്കമായി ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. ഈ വർഷവും നമ്മുടെ ഈ പ്രദേശം ആ ക്ലാസ്സിനു വേണ്ടി നാം തിരഞ്ഞെടുത്തു. ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മാതൃകാ കുടുംബം എന്ന. അതിന് കാരണം ആത്മീയമായി അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നമ്മുടെ കുടുംബജീവിതത്തിനുണ്ട് എന്നതാണ്. സമൂഹ മധ്യത്തിലെ പല മാന്യന്മാരും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമുള്ള പലരും സന്നദ്ധ സംഘടനകളിലെല്ലാം പ്രവർത്തിക്കുന്ന ചിലരും
നമ്മുടെ സംഘടനക്കകത്തു പോലും പ്രവർത്തിക്കുന്ന ചിലം, വീട്ടിലും കുടുംബത്തിലും മക്കളിലും ഭാര്യമാരിലും മാതാപിതാക്കളിലും ഇറങ്ങിച്ചെന്ന് ഇവരെ സംബന്ധിച്ചെല്ലാം അഭിപ്രായം ചോദിക്കുമ്പോൾ ഒട്ടും തൃപ്തികരമല്ലാത്ത മറുപടി ലഭിക്കുന്നു പലരെക്കുറിച്ചും. സമൂഹത്തിൽ വളരെ നല്ല, പക്ഷേ മക്കൾക്ക് മുമ്പിൽ അവരൊരു പട്ടാളക്കാരന്റെ വേഷത്തിലാണ്. സമൂഹത്തിൽ വളരെ മാന്യൻ, ഭാര്യയ്ക്ക് മുമ്പിൽ അയാൾ ഒരു പോലീസ് വേഷമണിഞ്ഞാണ്. സമൂഹ മധ്യത്തിൽ നല്ല സേവന തൽപരൻ, പക്ഷേ കുടുംബം അദ്ദേഹത്തെ വെറുക്കുന്ന അവസ്ഥയാണുള്ളത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇങ്ങനെ സംഭവിക്കുന്ന ഒരു നിസ്കാരക്കാരൻ, ഇങ്ങനെ സംഭവിക്കുന്ന ഒരു നോമ്പുകാരൻ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇണക്കവും സ്നേഹവും വാത്സല്യവും നിലനിർത്താൻ സാധിക്കാത്ത ഒരു സാമൂഹ്യ പ്രവർത്തകൻ, പണ്ഡിതനാവട്ടെ, അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിദഷണനാവട്ടെ, ഒരു സാധാരണക്കാരനാവട്ടെ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അയാളെ എങ്ങനെ മനസ്സിലാക്കാം? ഇതാണ് മാതൃകാ കുടുംബം എന്ന ഈ വിഷയം തിരഞ്ഞെടുക്കാൻ നമ്മെ പ്രേരിപ്പിച്ചത്. വിശുദ്ധ റമദാൻ ആകുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ, നാം ധാരാളമായി മനസ്സിലാക്കിയതുപോലെ, നമ്മുടെ വീടിന്റെ അകവും പുറവും റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ അകവും പുറവും റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഒരുക്കം പരിപൂർണമാകണമെങ്കിൽ അത് കുടുംബത്തോടു കൂടെയുള്ള ഒരുക്കമാവണം. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിന്റെ അതിപ്രധാനമായ ഉത്ബോധനം, എന്താണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കുടുംബത്തിൻ്റെതും നരകത്തെത്തൊട്ട് കാക്കുക എന്ന നിർബന്ധ ബാധ്യത നിങ്ങൾ നിർവഹിച്ചിരിക്കണം. നിങ്ങളും നിങ്ങളെ കുടുംബവും സ്വർഗാവകാശികളാണ്. നിങ്ങളും നിങ്ങളെ കുടുംബവും നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചവരാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ കുടുംബസമേതമുള്ള സ്വർഗപ്രവേശനം, കുടുംബസമേതമുള്ള നരകമോചനം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് മാതൃകാ കുടുംബം എന്നൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വയല് കേട്ടും, വയല് സംഘടിപ്പിച്ചും, വയലിൻ്റെ വേദികൾ ഒരുക്കിയുമൊക്കെ നല്ലപോലെ നമുക്ക് പരിചയമുണ്ട്. പിന്നെ ഞാനും നിങ്ങളും ഒരു പരിചയപ്പെടുത്തൽ ആമുഖത്തിൻ്റെ ആവശ്യവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരുന്നത്. മക്കയിൽ വെച്ചുകൊണ്ട് ഒരാളെ കണ്ടുമുട്ടി എന്ന് സങ്കല്പിക്കാം. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എത്ര കാലമായി ഇവിടെ? ഞാനൊരു 30 വർഷമായി. ഓ, നിങ്ങൾ വലിയ ഭാഗ്യവാൻ. ഇവിടെ എങ്ങനെ, എന്താണ് ഇവിടെ? ഹജ്ജ്, ഉംറ തവാഫ്, സഹി, അങ്ങനെ കഴബത്തിനടുത്തിരിക്കലേ. ഇപ്പൊ ഒരു 30 വർഷമായിട്ട് നിങ്ങളെ വീടും കുടുംബവും ഒന്നുമില്ലേ? വീടും കുടുംബമൊക്കെ കേരളത്തിലാണ്. പിന്നെ നിങ്ങൾ ഈ 30 വർഷമായിട്ട്? അതൊന്നുമില്ല, ഞാൻ ഉമ്മാനോട് തെറ്റിന്ന് പോന്നതാ. നല്ല നിക്കാരക്കാരനല്ലേ ആള്? കുടുംബത്തോട് പിണങ്ങി, കുടുംബത്തോട് തെറ്റി. കുടുംബം എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആന് കറാബത്ത് എന്നാണ് കുടുംബത്തിന്. അറബി ഭാഷയിൽ അകാരിബ് എന്നാണ് കുടുംബങ്ങൾ. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, കാതൽ അകാരിബ് അൻ യകൂന അകാരിബ. അകാരിബ് എന്ന് പറഞ്ഞാൽ ഹംസയാണ് തുടക്കത്തിൽ. അകാരിബ്, കുടുംബങ്ങൾ. കുടുംബം എന്ന് പറയുമ്പോൾ
രക്തബന്ധത്തിലെ കുടുംബം. നമ്മുടെ വാപ്പ വാപ്പയുടെ വാപ്പ അങ്ങോട്ട് മുകളിലേക്ക്, ഉമ്മ ഉമ്മയുടെ ഉമ്മ അങ്ങ് മുകളിലേക്ക്, നമ്മളുടെ ജ്യേഷ്ഠൻ അനുജൻ, നമ്മളുടെ സഹോദരി സഹോദരൻ, അങ്ങനെ നമ്മുടെ ചുറ്റുപാട്. ഇത് രണ്ടിലും വരുന്ന മക്കൾ മക്കളെ മക്കൾ. വാപ്പയുടെ അനുജൻ ജ്യേഷ്ഠൻ, ഉമ്മയുടെ അനുജത്തി സഹോദരൻ, അങ്ങനെ പോകുന്നു ആ കുടുംബത്തിൻ്റെ അടുത്തതും അകന്നതുമായ രീതി. അതിൽ മറ്റു നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരുന്ന ഒരു പ്രത്യേക രീതി, അതെന്താ? വിവാഹ ബന്ധത്തിലെ കുടുംബം. നാടൻ മലയാളത്തിൽ നമ്മൾ വേർതിരിക്കുമ്പോൾ ബന്ധുക്കാർ കുടുംബക്കാരെന്ന് പറയും. എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ പറയും, ബന്ധുക്കാരെന്ന് പറഞ്ഞാൽ ഭാര്യ വകയിലുള്ളവർ, ഇവിടെയൊക്കെ അങ്ങനെ തന്നെ. അതെ, കുടുംബക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെ രക്തബന്ധത്തിൽപ്പെട്ടവർ. ഇത് രണ്ടും അടങ്ങിയതാണ് നമ്മുടെ കുടുംബം. ഈ രണ്ട് കുടുംബത്തോടും വളരെ മാന്യമായ, വളരെ സ്നേഹപൂർണമായ, വളരെ ആദരണീയമായ ഒരു കാഴ്ചപ്പാടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന വിഷയമാണ് ഭൂമിയിൽ ഒരു വർഷവും കൂടി കൂടുതൽ ജീവിക്കുക അല്ലേ. ആയുസ് കുറച്ചും കൂടി കിട്ടുക എന്ന് പറഞ്ഞാൽ ആർക്കാ തൃപ്തി ഇല്ലാത്തത്? ഇപ്പൊ നിങ്ങളോടൊരു ഒരു ഒരു കാര്യമായ ഒരു മഹാൻ നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ഒരു 10 കൊല്ലം കൂടി നിങ്ങൾക്ക് ഒരു കുഴപ്പമല്ല ജീവിക്കാം. ഓ, അപ്പൊ നമ്മളെ മനസ്സിനുള്ള ഒരു സന്തോഷം അല്ലേ, സന്തോഷല്ലേ. അതേസമയത്ത് ഒരു ഡോക്ടർ പരിശോധിച്ചിട്ട് പറയാണ് 6 മാസത്തിലധികം പോകൂല, നമ്മളെ മനസ്സ് ക്ഷീണിച്ചോ ക്ഷീണിച്ചില്ലേ. നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ഡോക്ടർ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് പരിശോധിച്ചിട്ട് പറയും 6 മാസത്തിലധികം പോണം അട്ടല്ല എന്ന് പറഞ്ഞാൽ നാം ആകെ ക്ഷീണിച്ചു. അതേസമയത്ത് നമുക്ക് നൽകുന്ന ഒരു വാഗ്ദത്തം എന്താണ്? ഒരു 10 കൊല്ലത്തിന് നിങ്ങൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ മനസ്സ് ഏറെ സന്തോഷിക്കും അല്ലേ. എന്നാൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഭൂമിയിൽ ഐശ്വര്യത്തോടെ, ഭൂമിയിൽ സന്തോഷത്തോടെ ദീർഘായുസ് ലഭിക്കണം എന്ന് ആർക്കാണോ താല്പര്യമുള്ളവർ അവരോട് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അതിന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സൽക്കർമ്മങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബ ബന്ധം നിലനിർത്തലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താണ് റസൂലുള്ള പറയുന്ന ഓഫർ? എത്ര പ്രധാനമാണ് ആയുസിന്റെ വർദ്ധനവ്, അതും ആരോഗ്യത്തോടു കൂടെ, അതും സന്തോഷകരമായ ഒരു ജീവിതത്തിൽ. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതിന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സൽക്കർമ്മം അത് നിങ്ങൾ കുടുംബ ബന്ധം നിലനിർത്തലാണ്, കുടുംബത്തെ സഹായിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി അത് പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യോൽപ്പത്തിക്ക് തുടക്കം കുറിച്ച ആദ്യ ചരിത്ര സംഭവത്തിലേക്ക് നാം അങ്ങ് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് ആ കുടുംബ ബന്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ബോധ്യപ്പെടുത്തി തരുന്നത് ഖുർആനിലൂടെ മനസ്സിലാക്കാം. നമ്മുടെ പിതാവും ആദ്യത്തെ മനുഷ്യനുമായ നബിയുല്ലാഹി ആദം, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ച സംഭവം വിശദീകരിച്ചിട്ട് ഭൂമിയുടെ വിവിധ സ്വഭാവമുള്ള മണ്ണ്, കറുത്ത നിറമുള്ള മണ്ണ്, അതോടുകൂടെ അത് നല്ല ഉറപ്പുള്ളത്, കറുത്ത നിറമുള്ള മണ്ണ് പക്ഷേ തീരെ ഉറപ്പില്ലാത്ത കളിമണ്ണ്, ചിലത് ചുവപ്പ് നിറമുള്ള മണ്ണ് ഉറപ്പുണ്ട് ഉറപ്പില്ല, മണൽ ഭൂമിയായി കിടക്കുന്നത്, തരിശ് ഭൂമിയായി കിടക്കുന്നത്, ചളിവിളിയായി കിടക്കുന്നത്, ഉറച്ചത്, കുത്തിയാൽ പറ്റാത്തത്, വേഗത്തിൽ തട്ടുന്നത്, കുഴിച്ചാൽ വേഗത്തിൽ വെള്ളം കാണുന്നത്, അങ്ങനെ വിവിധ സ്വഭാവമുള്ള മണ്ണ്. ഈ മണ്ണ് എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് ആ കുഴഞ്ഞ ആ മണ്ണിൽ നിന്നാണ് ആദ്യത്തെ മനുഷ്യൻ അബുൽ ബഷർ ആദം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാം ആദം പിതാവിന്റെ മക്കളാണ്. കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാം ഈ മണ്ണിന്റെ
മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന്റെ മക്കളാണ്. വ ആദമു മിൻ തുറാബ്, നിങ്ങളെ പിതാവായ ആദമോ അത് മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. മണ്ണിന് എന്തെല്ലാം സ്വഭാവമുണ്ട് അത് ആദമിന്റെ മക്കളിലൊക്കെ കാണും. കറുത്ത നിറമുള്ളവര് കൂടുതൽ കറുപ്പുള്ളവർ, വെളുപ്പ് കൂടുതൽ വെളുപ്പ്, വെളുപ്പും ചുവപ്പും മറ്റുമൊക്കെ കലർന്നത്. അതേപോലെ തന്നെ ആളുകളെ സ്വഭാവവും കാണാം. ചില ആളുകളെ സ്വഭാവം സുബ്ഹാനല്ലാഹ്, ഓരോന്ന് ചിരിച്ചു കിട്ടണമെങ്കിൽ ഗീറ് മാറ്റിയാലും മതിയാവില്ല. അങ്ങനെയുണ്ട്. ഒന്ന് ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതൊരു ഒരു ഒരു വലിയ സംഗതിയല്ലല്ലോ. പക്ഷെ ചില ആളുകളൊന്ന് ചിരിച്ചു കിട്ടണമെങ്കിൽ ഹൈഗീറിൽ കിട്ടേണ്ട പ്രയാസം പോരാ. അത്രേ ചില ആളുകളോ എന്തായാലും ചിരിച്ചുകൊണ്ട് തന്നെ. നമ്മൾ ചില ആളുകളെ പറ്റി ചിലപ്പോൾ ഇവർക്കോട്ട് ദേഷ്യം പിടിക്കലില്ലേ, ദേഷ്യപ്പെട്ടാലും ഒരു ചിരിച്ചും കൊണ്ട്. ചില ആളുകളെ മുഖം നല്ല പ്രസന്നമായിട്ട് എപ്പോഴും, ചില ആളുടെ മുഖം എപ്പോഴും ഒരു പ്രസന്നതയില്ലാതെ. എന്താ, ഭൂമിയിൽ ഇങ്ങനെ നടന്നു നോക്കിയാൽ കാണുന്ന മണ്ണിന്റെ സ്വഭാവമെല്ലാം ഈ കാണുന്ന മനുഷ്യരിൽ കാണും. അപ്പൊ ആദൻ നബി അലൈഹിസ്സലാമിനെ എല്ലാ മണ്ണിന്റെയും ഓരോ അംശം ചേർത്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് മനുഷ്യ മക്കളെ, നിങ്ങളുടെ സ്വഭാവത്തിലും നിറത്തിലും എല്ലാം ആ മണ്ണിന്റെ സ്വഭാവം കാണുമെന്നാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങളുടെ പിതാവിനെ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിനാലാണ്. അപ്പൊ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട പിതാവിന്റെ മക്കളാണ് നാം. എന്നിട്ട് അല്ലാഹു തആല ആദമാകുന്ന ആദ്യത്തെ മനുഷ്യനെ ഒരു കുടുംബമാക്കിയ രീതി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ മനസ്സിലാക്കി തരികയാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാ. അപ്പൊ വിവിധ സ്വഭാവം, അപ്പൊ വിവിധ നിറവും സ്വഭാവമുള്ള മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദമാകുന്ന ആദ്യത്തെ മനുഷ്യനെ അല്ലാഹു ഒരു കുടുംബമാക്കിയ രീതിയുടെ തുടക്കം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് എങ്ങനെയാണ്? സ്വർഗലോകത്ത് താമസിക്കുന്ന ആദൻ നബി അലൈഹിസ്സലാമിന് മനുഷ്യരൂപത്തിൽ ബന്ധപ്പെടാൻ, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഇണ, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു തുണ, അഥവാ എന്താണ് പറയുന്നത്, സ്വർഗലോകത്ത് എല്ലാം ഉണ്ട്. സ്വർഗീയാരാമത്തിന്റെ സുഖൈശ്വര്യങ്ങളെ കുറിച്ച് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഞാൻ എന്റെ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും പറയാ, സ്വർഗത്തെ പറ്റി പഠിക്കണം. നമ്മൾ സ്വർഗത്തെ പറ്റി നല്ലോണം പഠിക്കണം. എന്തേ, ഞാനിങ്ങനെ ഓർക്കും പല തെറ്റും ചെയ്യുന്ന ആളുകൾ, ഇവർ സ്വർഗത്തെ പറ്റി അറിഞ്ഞിട്ടില്ലാവോ? സ്വർഗത്തിൽ കാണുന്ന ഓരോ സന്തോഷങ്ങളെ കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, സ്വർഗത്തിലെ പഴങ്ങൾ, സ്വർഗത്തിലെ മാംസം, സ്വർഗത്തിലെ കസേരകൾ, സ്വർഗത്തിലെ കട്ടിലുകൾ, സ്വർഗത്തിലെ പാനീയങ്ങൾ, സ്വർഗത്തിലെ കൃഷികൾ, സ്വർഗത്തിലെ ജനങ്ങളുടെ സ്വഭാവങ്ങൾ, അങ്ങനെ സ്വർഗത്തെ പറ്റി പറയുന്ന ജന്നാത്തു അദ്നിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ആ സ്വർഗത്തെ പറ്റി പറയുന്ന ജന്നാത്തു നഈം, ജന്നാത്തുൽ ഖുൽദ്, ജന്നാത്തുൽ ഫിർദൗസ്, അങ്ങനെ വിശുദ്ധ ഖുർആൻ സ്വർഗത്തിന് വിവിധ പേരുകളിലായി പഠിപ്പിച്ച സ്വർഗത്തിന്റെ വിവിധ മേഖലകൾ, ആ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇവിടെ വിയർപ്പിന്റെ നാറ്റമുള്ള, വായിക്ക് നാറ്റമുള്ള, അങ്ങനെ ദുർഗന്ധത്തിന്റെ പലതുമുള്ള, തൽക്കാലം അതൊക്കെ കഴുകി ശുദ്ധീകരിച്ച ഒരു ലലനാമണിയായ പെൺകുട്ടിയെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് എല്ലാം മറന്ന് ആ ഹറാമിലേക്ക് പോകുന്നുവെങ്കിൽ, ഓ ഇവനൊന്നും സ്വർഗത്തെ പറ്റി ഒന്നും വായിച്ചില്ലേ. സ്വർഗത്തിലെ ഹൂറുല്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജിബിരീല് പോലും അമ്പരന്നിട്ടുണ്ട്, അവർക്കുള്ള മുമ്പല്ലിന്റെ ലങ്കലുണ്ട്. ജിബിരീൽ അലൈഹിസ്സലാം ബേജാറായിപ്പോയി, പടച്ചവനെ ഇങ്ങനെയും അള്ളാഹുവിന് സൃഷ്ടിയുണ്ടോ എന്ന് ജിബിരീൽ അലൈഹിസ്സലാമിന് തോന്നിപ്പോയി എന്നാണ് കിതാബുകൾ പഠിപ്പിക്കുന്നത്. എന്തായിരുന്നു സംഭവം? ഹൂറുല്ലീങ്ങളെ കൂട്ടത്തിലെ ഒരു ഹൂരി, ഹൂറുല്ലീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സഹോദരി, സന്തോഷത്തിന്റെ ഒരു പുഞ്ചിരി അങ്ങ് ചിരിച്ചപ്പോൾ അവളുടെ മുഖത്തുണ്ടായ പ്രകാശം, ആ ചുണ്ടിന്റെയും പല്ലിന്റെയും ഒക്കെ ഒരു ഭംഗി അതങ്ങ് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം, പടച്ചവനെ അള്ളാഹുവിന് ഇങ്ങനെയുമൊക്കെ സൃഷ്ടികളുണ്ടോ, അതാണ് അത്ഭുതപ്പെട്ടു പോയി എന്ന് പറഞ്ഞത്. അതാണ് അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം അത്ഭുതപ്പെടുമാർ ഭംഗിയുള്ള സഹോദരിമാരെ സ്വർഗലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. അതൊക്കെ സ്വർഗത്തിലുണ്ട്. പക്ഷെ ആദം നബി അലൈഹിസ്സലാം മനുഷ്യനാണ്.
മനുഷ്യ രീതിയിൽ ബന്ധപ്പെടാൻ ഒരു ഇണയില്ല, ഒരു തുണയില്ല. അപ്പോഴാണ് അല്ലാഹു തആല ആദ നബിക്ക് ഒരു ഇണയും തുണയുമായി കുടുംബം തുടങ്ങുന്നത്. എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? കുടുംബം എന്നത് ശരീരത്തിന്റെ ഒരു ഭാഗം. ആദ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് തന്നെയുള്ള ഒരു അവയവം. ആദ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തു നിന്നുള്ള ഒരു ഭാഗം. ആദ നബിയുടെ ശരീരത്തിലെ ഒരു വാരിയല്ല. അത് എടുത്തുകൊണ്ടാണ് ആദ്യത്തെ ഇണ, ആദ്യത്തെ തുണയായ ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിക്കുന്നത്. നമ്മൾ പറയാലോ രക്തബന്ധത്തിൽപ്പെട്ട ആളുകളെ പറ്റി, അത് നമ്മളെ കൊല്ലുമെന്നാണ് പറഞ്ഞതാണ് അല്ലേ? പറയലില്ലേ? അത് നമ്മ ചോരന്റെ ഭാഗമാണെന്ന് പറയും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ കാണിച്ചു തരുന്നത്. ആദ നബി അലൈഹിസ്സലാമിന്റെ കൊടലുമെന്നു മുറിച്ചതാണ്. ആദ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. ഇവിടെയാണ് ഖുർആനിന്റെ ഒരു ആയത്ത് നമ്മൾ ചേർത്ത് പഠിക്കേണ്ടത്. ഹുന്ന ലിബാസുലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. സ്ത്രീ പുരുഷൻ എന്ന ഈ രണ്ട് ഘടകങ്ങളെ കുറിച്ച്, ഈ രണ്ട് വിഭാഗത്തെ കുറിച്ച്, ഈ കുടുംബത്തിന്റെ രണ്ട് പ്രധാന കണ്ണിയെ കുറിച്ച് ആദ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച അല്ലാഹു തആല ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആ രീതി പഠിച്ചിട്ട് ഖുർആൻ ഓതണം നമ്മൾ. ഹുന്ന ലിബാസുല്ലകും വഅൻതും ലിബാസുല്ലഹുന്ന. ഒരു കുടുംബത്തിന്റെ തുടക്കം